കുന്നുകുളം ചെറുവത്താനിയിൽ മൊബൈൽ ടവറിനെതിരെ വീണ്ടും നാട്ടുകാരുടെ പ്രതിഷേധം. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെത്തിയ സ്വകാര്യ ടവർ നിർമ്മാണ കമ്പനിയുടെ ജീവനക്കാരനെ നാട്ടുകാർ തടഞ്ഞു. കുന്നുംകുളം നഗരസഭയിലെ കൗൺസിലർമാരായ രജി ബിജു, രേഷ്മ സുനിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് മൊബൈൽ ടവറിനെതിരെ പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്തെത്തിയത്. കഴിഞ്ഞ 13-ാം തീയതിയാണ് മൊബൈൽ ടവർ സ്ഥാപിക്കുന്നതിന് സ്വകാര്യ കമ്പനി ജീവനക്കാർ എത്തിയത്. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് അന്ന് ജീവനക്കാർ തിരിച്ചുപോയി. വീണ്ടും 22-ാം തീയതി ജീവനക്കാർ എത്തി മൊബൈൽ ടവറുകൾ സ്ഥാപിക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും നാട്ടുകാർ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി. തുടർന്ന് പോലീസ് സംഭവസ്ഥലത്തെത്തി പ്രശ്നപരിഹാരത്തിനായി 6 ദിവസം സമയം നൽകിയതിനെ തുടർന്നാണ് ഈ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും നിർമ്മാണ പ്രവൃത്തികൾക്കായി സ്വകാര്യ കമ്പനിയുടെ ജീവനക്കാർ സ്ഥലത്തെത്തിയത്. ഇനിയും നിർമ്മാണ പ്രവൃത്തികൾ തുടർന്നാൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് പ്രദേശവാസികൾ അറിയിച്ചു. ജില്ലാ കളക്ടർ, തഹസിൽദാർ, വില്ലേജ് ഉദ്യോഗസ്ഥർ, പോലീസ്, MLA എന്നിവർക്ക് പരാതി നൽകിയിട്ടും യാതൊരു പരിഹാരവും ഉണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ടവറിന് സ്ഥലം നൽകിയ സ്വകാര്യ വ്യക്തി സ്ഥലം മടക്കി വാങ്ങാൻ തയ്യാറാണെങ്കിലും കമ്പനിയുടെ ജീവനക്കാർ ഇദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുകയാണെന്നും ആരോപണമുണ്ട്. സമരസമിതി കൺവീനർ അശോകൻ, സത്യഭാമ അനിൽദാസ്, MA വിജയൻ, TV വിനോദ്, പ്രീതീഷ്, മിനി കാർത്തികേയൻ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. TCV കുന്നംകുളം.